ഗൾഫ് വാർത്തകൾ. നമസ്കാരം. ഇന്ന് 2020 ഓഗസ്റ്റ് 19 ബുധനാഴ്ച. വാർത്തകളുമായി മമ്മിക്കോട്ടപ്പുറം. ആദ്യം പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ ഇന്ന് 675 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു, 2 പേർ മരിച്ചു. സൗദിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1180 പേർ കോവിഡ് മുക്തരായി, 36 മരണം. ഖത്തറിൽ ഇന്ന് 295 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു, 303 പേർക്ക് രോഗമുക്തി. ഒമാനിൽ 6 പേർ മരിച്ചു, മരണം 600 കവിഞ്ഞു. യുഎഇയിൽ 435 പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു, 1 മരണം. സംസ്ഥാനത്ത് ഇന്ന് 2333 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു, 1217 പേർക്ക് രോഗമുക്തി. കുവൈറ്റിൽ ടാക്സികളിൽ നാളെ മുതൽ ഒരേ സമയത്ത് 3 യാത്രക്കാർക്ക് സഞ്ചരിക്കുവാൻ അനുമതി. യുഎഇ സന്ദർശിച്ച ഇസ്രായേൽ മൊസാദ് മേധാവിയെ യുഎഇ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സ്വീകരിച്ചു. ഒമാനിൽ പുതിയ മന്ത്രാലയങ്ങൾ രൂപീകരിച്ച് സുൽത്താന്റെ രാജകീയ ഉത്തരവ്. ഇന്ത്യയിൽ നിന്നും കൂടുതൽ രാജ്യങ്ങളിലേക്ക് അന്താരാഷ്ട്ര വിമാന സർവീസ് ആരംഭിക്കുന്നു. കോവിഡ് പ്രതിസന്ധിയിൽ ഇന്ത്യയിൽ തൊഴിൽ നഷ്ടമായത് 41 ലക്ഷം യുവാക്കൾക്ക്. കോവിഡ് പരത്തുന്നുവെന്ന് ആരോപണം, എയർ ഇന്ത്യക്ക് ഹോങ്കോങ്ങിൽ നിരോധനം. കോട്ടപ്പുറം സ്വദേശി അബ്ദുള്ള കുവൈത്തിൽ നിര്യാതനായി. ഓണം വരവായി. ഓണം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലും നാവിലും ആദ്യം തെളിയുന്നത് ഓണസദ്യ ആയിരിക്കും. വിഷമിക്കേണ്ട, അതിനായി സുപ്രീം റെസ്റ്റോറന്റ് നമ്പർ 1 നിങ്ങൾക്ക് വേണ്ടി 26 പരം സ്വാദൂറും കറിക്കൂട്ടുകളുമായി കുവൈറ്റിൽ ഫിൻഡാസ് ലണ്ടൻ ഹോസ്പിറ്റലിന് സമീപം ഒരുങ്ങിക്കഴിഞ്ഞു. സുപ്രീം റെസ്റ്റോറന്റ് നമ്പർ 1 നിങ്ങളുടെ ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നതാണ്. അതിനായി വിളിക്കേണ്ട നമ്പർ 5058627 അല്ലെങ്കിൽ 6561427. വാർത്തകൾ വിശദമായി. കുവൈറ്റിൽ കൊറോണ വൈറസ് രോഗത്തെ തുടർന്ന് 2 പേർ മരണമടഞ്ഞു. ഇതോടെ രാജ്യത്ത് കൊറോണ വൈറസ് ബാധയെ തുടർന്ന് മരണമടഞ്ഞവരുടെ എണ്ണം 507. 675 പേർക്കാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതടക്കം ഇന്ന് വരെ ആകെ കൊറോണ വൈറസ് ബാധ ഏറ്റവരുടെ എണ്ണം 78145. ഇന്ന് 528 പേരാണ് രോഗമുക്തരായത്. ഇതോടെ ആകെ രോഗം സുഖമായവരുടെ എണ്ണം 69771. ആകെ 7867 പേരാണിപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 96 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 4811 പേർക്കാണ് കൊറോണ വൈറസ് പരിശോധന നടത്തിയത്. സൗദിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1180 പേർ കോവിഡ് മുക്തരായതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. 36 രോഗികൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. 1363 പുതിയ രോഗികളെ സ്ഥിരീകരിച്ചു. 25089 പേരാണ് രാജ്യത്ത് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 1725 പേർ അതീവ ഗുരുതരാവസ്ഥയിലുമാണ്. രാജ്യത്തെ വൈറസ് ബാധയേറ്റുള്ള മരണം 3506 വൈറസ് ബാധിതർ 302686 ഉയർന്നിട്ടുണ്ട്. ഇന്ന് 1180 രോഗികൾ രോഗമുക്തി നേടിയതോടെ രാജ്യത്തെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 274091 ഉയർന്നു. ഖത്തറിൽ ഇന്ന് 295 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് 303 പേർ കൂടി രോഗമുക്തി നേടിയതായും ഖത്തർ ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 112658. നിലവിൽ രാജ്യത്ത് കോവിഡ് രോഗികളായുള്ളത് 3105 പേരാണ്. 416 പേർ വിവിധ ആശുപത്രികളിൽ കഴിയുന്നു. ഇതിൽ 66 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കോവിഡ് ബാധിച്ച് 6 പേർ കൂടി മരിച്ചതായി ഒമാൻ ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്തെ കോവിഡ് മരണങ്ങൾ 603. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 188 പേർക്ക് കൂടി രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചു. അതേസമയം 211 പേർ രോഗമുക്തരാകുകയും ചെയ്തു. ഒമാനിൽ ഇതുവരെ 83606 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇവരിൽ 78188 പേർ ഇതിനോടകം രോഗമുക്തരായിട്ടുണ്ട്. രാജ്യത്തെ രോഗമുക്തി നിരക്കിപ്പോൾ 93.5%. 436 പേരാണ് രാജ്യത്ത് നിലവിൽ ആശുപത്രികളിലുള്ളത്. ഇതിൽ 158 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നു. യുഎഇയിൽ 435 പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ ആകെ എണ്ണം 65341. 113 പേർ കൂടി രോഗമുക്തരായതായി യുഎഇ ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്താകെ രോഗം ഭേദമായവരുടെ എണ്ണം 58022. 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് ഒരാൾ മരിച്ചു. 367 യുഎഇയിലെ ആകെ മരണസംഖ്യ. നിലവിൽ 6952 പേരാണ് ചികിത്സയിലുള്ളത്.
സംസ്ഥാനത്ത് ഇന്ന് 2333 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആകെ മരണം 182. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 60 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 98 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 2151 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. ഇതിൽ 53 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 17 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. എറണാകുളം ജില്ലയിലെ 7 INHS ജീവനക്കാർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 1217 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 17382 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 32611 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. കുവൈറ്റിൽ ടാക്സികളിൽ നാളെ മുതൽ ഒരേ സമയത്ത് 3 യാത്രക്കാർക്ക് സഞ്ചരിക്കുവാൻ അനുമതി നൽകിക്കൊണ്ട് ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. നിലവിൽ ഒരേ സമയം ഒരു യാത്രക്കാരന് മാത്രമേ ടാക്സികളിൽ കയറ്റാൻ അനുമതിയുള്ളൂ. ഇതിനെതിരെ ഉടമകളിൽ നിന്ന് പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് മന്ത്രാലയം തീരുമാനം മാറ്റിയത്. രാജ്യത്ത് കൊറോണ വൈറസ് പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ ഭാഗമായി ടാക്സി സർവീസുകൾ നിർത്തിവച്ചിരുന്നു. 5 മാസത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് ടാക്സി സർവീസുകൾക്ക് ഒരേ സമയത്ത് ഒരു യാത്രക്കാരന് മാത്രമേ കയറ്റാൻ പാടുള്ളൂ എന്ന നിബന്ധനയിൽ വീണ്ടും അനുമതി നൽകിയതെന്നും കുവൈറ്റ് ന്യൂസ് ഇൻഡെക്സ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു. UAE സന്ദർശിച്ച ഇസ്രായേലിന്റെ മൊസാദ് മേധാവി യോസി കോഹനെ UAE ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഷെയ്ഖ് താനൂൻ ബിൻ സായിദ് അൽ നഹ്യാൻ സ്വീകരിച്ചു. കോഹൻ നടത്തുന്ന ശ്രമങ്ങളെ ഷെയ്ഖ് താനൂൻ ബിൻ സായിദ് പ്രശംസിച്ചു. UAEയും ഇസ്രായേലും തമ്മിലുള്ള സമാധാന കരാറിന്റെ വിജയത്തിന് ഇത് കാരണമായെന്ന് അദ്ദേഹം പറഞ്ഞു. മേഖലയിൽ സമാധാനം കൈവരിക്കുന്നതിനും നിരവധി മേഖലകളിൽ ഉഭയകക്ഷി സഹകരണത്തിന് പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനും കരാർ മികച്ച സംഭാവന നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും തത്വങ്ങളോട് UAE പ്രതിജ്ഞാബദ്ധമാണെന്നും മേഖലയിലെ സ്ഥിരത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്ന നയതന്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും ഷെയ്ഖ് താനൂൻ സ്ഥിരീകരിച്ചു. ഒമാനിൽ പുതിയ മന്ത്രാലയങ്ങൾ രൂപീകരിച്ചു. വിവിധ മന്ത്രാലയങ്ങൾ ഒന്നാക്കി മാറ്റിയും മന്ത്രാലയങ്ങളുടെ പേരുകൾ മാറ്റം വരുത്തിയും സുൽത്താന്റെ രാജകീയ ഉത്തരവ്. പുതിയ മന്ത്രിമാരെയും സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് പ്രഖ്യാപിച്ചു. സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം രൂപീകരിക്കുകയും നീതിന്യായ നിയമകാര്യ മന്ത്രാലയങ്ങളെ ലയിപ്പിക്കുകയും ചെയ്തു. തൊഴിൽ മന്ത്രാലയം സ്ഥാപിച്ചു. ഗതാഗത ആശയവിനിമയ IT മന്ത്രാലയവും സ്ഥാപിച്ചിട്ടുണ്ട്. പൈതൃക സാംസ്കാരിക മന്ത്രാലയത്തിന്റെ പേര് ഇനി മുതൽ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയമെന്ന് അറിയപ്പെടും. കൃഷി ഫിഷറീസ് മന്ത്രാലയത്തിന്റെ പേര് കൃഷി ഫിഷറീസ് ജലവിഭവ മന്ത്രാലയം എന്നാക്കി. പാർപ്പിട മന്ത്രാലയത്തിന്റെ പേര് പാർപ്പിട നഗരാസൂത്രണ മന്ത്രാലയമെന്ന് ഭേദഗതി ചെയ്തിട്ടുണ്ട്. സമ്പദ്ഘടന മന്ത്രാലയം സ്ഥാപിച്ചിട്ടുമുണ്ട്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഇന്ത്യയിൽ നിർത്തിവച്ച അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു. നേരത്തെ ആരംഭിച്ച US, UK, ഫ്രാൻസ്, ജർമ്മനി, UAE, ഖത്തർ, മാലദ്വീപ് രാജ്യങ്ങൾക്ക് പുറമെ 13 രാജ്യങ്ങളിലേക്ക് കൂടിയാണ് സർവീസ് തുടങ്ങുന്നത്. ഓസ്ട്രേലിയ, ഇറ്റലി, ജപ്പാൻ, ന്യൂസിലൻഡ്, നൈജീരിയ, ബഹ്റൈൻ, ഇസ്രായേൽ, കെനിയ, ഫിലിപ്പീൻസ്, റഷ്യ, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലേക്കാണ് സർവീസ് ആരംഭിക്കുന്നത്. ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ അയൽ രാജ്യങ്ങളുമായും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കർശന നിയന്ത്രണങ്ങളോടെയാകും സർവീസ്. ഘട്ടംഘട്ടമായി അന്താരാഷ്ട്ര സർവീസുകളെല്ലാം പുനഃസ്ഥാപിക്കാനാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ നീക്കം. കോവിഡ് വൈറസ് വ്യാപനവും തുടർന്നുള്ള ലോക്ഡൌൺ പ്രതിസന്ധിയും കാരണം ഇന്ത്യയിൽ 41 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നഷ്ടമായതായി ILO IDB റിപ്പോർട്ട്. പ്രധാനമായും നിർമ്മാണ മേഖലയിലും കാർഷിക മേഖലയിലുമാണ് കൂടുതൽ ആളുകൾക്കും തൊഴിൽ നഷ്ടമുണ്ടായിരിക്കുന്നത്. ഇന്ത്യയെ അപേക്ഷിച്ച് ഏഷ്യ പസഫിക് മേഖലകളിൽ വൻതോതിലുള്ള തൊഴിൽ നഷ്ടമാണ് കോവിഡ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇവിടെ 660 മില്യൺ യുവാക്കളുടെ തൊഴിൽ നഷ്ടമാക്കുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള സാഹചര്യം. ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യം മറികടക്കാൻ രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ILO ADB റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുവെന്നും അബ്ദുൽ കലാം മൗലവി റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനിയായ എയർ ഇന്ത്യക്ക് ഹോങ്കോങ് വിമാനത്താവളങ്ങളിൽ വിലക്ക്. ധാരാളം കോവിഡ് രോഗികളുമായി എത്തുന്നുവെന്നാരോപിച്ചാണ് 2 ആഴ്ചത്തേക്ക് ഹോങ്കോങ് അധികൃതർ എയർ ഇന്ത്യയെ വിലക്കിയത്. 18 മുതൽ 31 വരെയാണ് വിലക്ക്. വന്ദേഭാരത് മിഷൻ പ്രകാരമാണ് ഹോങ്കോങ്ങിലേക്ക് എയർ ഇന്ത്യ വിമാനം പറത്തുന്നത്. ഡൽഹിയിൽ നിന്ന് 18, 21, 25, 28 തീയതികളിൽ പ്രത്യേക സർവീസുകൾ നടത്താൻ തീരുമാനിച്ചിരുന്നു. ഹോങ്കോങ്ങിൽ വിലക്കുള്ള കാര്യം എയർ ഇന്ത്യ ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചുവെങ്കിലും വിലക്കിനുള്ള കാരണം വ്യക്തമാക്കിയില്ല. വിലക്ക് നീക്കുന്നതിന് ഹോങ്കോങ് അധികൃതരുമായി ചർച്ചകൾ നടത്തുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. 14 ഡൽഹിയിൽ നിന്ന് ഹോങ്കോങ്ങിലെത്തിയ വിമാനത്തിലെ 11 യാത്രക്കാർക്ക് പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് വിലക്കെന്ന് സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. നീലേശ്വരം കോട്ടപ്പുറം സ്വദേശി കുവൈറ്റിൽ മരണപ്പെട്ടു. രക്തസമ്മർദ്ദത്തെ തുടർന്ന് അബോധാവസ്ഥയിൽ കുവൈറ്റിലെ അദാൻ ആശുപത്രിയിൽ ICU കഴിയുകയായിരുന്ന കോട്ടപ്പുറത്തെ LB മുഹമ്മദിന്റെ മകൻ M അബ്ദുള്ളയാണ് മരണത്തിന് കീഴടങ്ങിയത്. 44 വയസ്സായിരുന്നു. കുവൈറ്റ് പ്രാദേശിക സമയം ഇന്നലെ രാത്രി 10 മണിയോടെയാണ് അബ്ദുള്ള യാത്രയായത്.
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദാൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. കോട്ടപ്പുറം വാർഡ് കൌൺസിലർ എം സാജിദയുടെ സഹോദരനാണ്. മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗം എ ഹമീദ് ഹാജിയുടെ ജാമാതാവാണ്. അബ്ദുള്ളയുടെ സഹോദരൻ എം ഷബീർ 2 വർഷം മുമ്പ് വയനാട് വെച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. ഇതിനിടെ അബ്ദുള്ളയെ കൂടി മരണം തട്ടിയെടുത്തത് നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി ഗൾഫ് വാർത്ത ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ അടുത്ത ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.